നമ്മൾ ഓരോരുത്തരും ഉത്സവ പൂരങ്ങൾ കാണാൻ പോകുന്നില്ലേ? പ്രധാന ഘടകങ്ങളിലൊന്ന് പൂരങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ താളമേളങ്ങൾ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇവിടെ പറയുന്നതും അങ്ങനെ ഒരു കലാകാരനെ കുറിച്ചാണ്. ടൈറ്റസ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പൂരപ്രേമികളല്ലാത്ത അധികമാരും അറിയാത്ത ഒരാൾ എന്ന് പറയുന്നതാണ് ശരി. ഏത് ഉത്സവ പൂരപ്പറമ്പുകളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേറിട്ട ഉത്സവ കാഴ്ചകളിലെ ഒരു രംഗം. മേളം മസ്തിക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? അത് കാണണമെങ്കിൽ നമ്മളെ തൃശ്ശൂരിലെ അരനാട്ടുകര സ്വദേശിയായ ടൈറ്റസ് ഈനാശു എന്ന മേള കമ്പക്കാരനെ കണ്ടാൽ മതി. ഇദ്ദേഹം തൃശ്ശൂർക്കാരുടെ സ്വന്തമാണ്. അതുപോലെ ഓരോ ഉത്സവ പറമ്പുകളുടെയും ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ മേളാസ്വാദകരിൽ ഒരാൾ ടൈറ്റസ് തന്നെ എന്ന് പറയും. താളമേളങ്ങളും പറയാനാവാത്ത അനുഭൂതിയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യൻ ഓരോ പാണ്ഡി പഞ്ചാരി താളമേള കലാകാരന്മാരുടെയും ഊർജമാണ്. എവിടെയോ വായിച്ച വരികൾ മേളക്കാർക്ക് പിഴച്ചാൽ ടൈറ്റസ് ചേട്ടന് പിഴക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മാന്ത്രിക കൈകളുടെ ചലനങ്ങൾ എന്ന് തന്നെ പറയാം. കല ആസ്വദിക്കാനുള്ളതാണ്. അത് എങ്ങനെ ആസ്വദിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനിക്കണം. മറ്റൊരാളെ കണ്ടു പഠിക്കുകയോ അനുകരിക്കുകയോ ചെയ്യുന്നതല്ല കാര്യം. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മേളം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെ ആസ്വദിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ടൈറ്റസ് ചേട്ടൻ. ആയിരങ്ങളുടെ ഇടയിൽ ഒറ്റയ്ക്കൊരാൾ താളത്തിൻ്റെ ലഹരിയിൽ അന്തരീക്ഷത്തിൽ തൻ്റെ കൈകൾ കൊണ്ട് ഇതുവരെ ഒരു ചിത്രകാരനും വരയ്ക്കാത്ത ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ആ രംഗങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പൂരപ്പറമ്പിൽ മേളം താളത്തിൽ കൊട്ടിക്കേറുമ്പോൾ എല്ലാവരിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാത്ത ചെണ്ടക്കോലുകൾക്കൊപ്പം തുള്ളുന്ന ആളെ കണ്ടാൽ പരിചയമില്ലാത്തവർ ഒന്ന് നോക്കി പോകും. മേളം മുറുകുമ്പോൾ കാൽവിരലുകൾ നിലത്തൂന്നി ഉയർന്നു പൊങ്ങും. വളഞ്ഞു പൊളഞ്ഞു കണ്ണുകൾ ഇറക്കി തലയാട്ടിയും കൈവിരലുകൾ വായുവിൽ ചുഴറ്റിയും ആസ്വദിക്കുന്ന മേളപ്രേമിയെ കാണുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. അതുമാത്രമല്ല, മറ്റൊരാളെയും ശ്രദ്ധിക്കാതെ തൻ്റെതായ ലോകത്തിൽ എത്ര ജനത്തിരക്കിനിടയിലും ഒറ്റയ്ക്ക് കല ആസ്വദിക്കുക എന്ന് വെച്ചാൽ അത് ഒരു സംഭവമാണ്. എല്ലാവരെ കൊണ്ടും സാധിക്കുന്നൊന്നല്ലതാണ്. ടൈറ്റസ് ചേട്ടന് മേളം എന്നതു ജീവിത ലഹരിയാണ്. കാണുന്നവർക്ക് കണ്ടു നിൽക്കാനുള്ള കൗതുകവും ചിലപ്പോൾ നമ്മളിൽ പലരും ചിന്തിച്ചു പോകും ഇദ്ദേഹം പൂരപ്പറമ്പുകളിൽ തുള്ളുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും ലഹരിയുടെ സമ്മർദ്ദത്തിലാണെന്ന്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റായി പോകുമെന്നാണ് പറയേണ്ടത്. ജീവിതത്തിൽ മറ്റൊരു ലഹരിയും ഉപയോഗിക്കാതെ ടൈറ്റസ് എന്ന മനുഷ്യൻ്റെ നിഷ്കളങ്കമായ താളമേള ചുവടുകൾക്ക് മേളമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായ രീതിയിൽ വാർത്തകൾ ചിത്രീകരിച്ച മാധ്യമങ്ങൾ പിന്നീട് തന്നെ അവ മാറ്റി എഴുതി കേരളം കണ്ട നല്ല മേള ആസ്വാദകരിൽ ഒരാളാണെന്ന്. അതെ, നമ്മൾ ആരായാലും ഒരു വ്യക്തിയായാലും ശരി, വിലയിരുത്തുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് എല്ലാം അറിഞ്ഞ ശേഷം പറയുക. തെറ്റുധാരണകൾ പരത്താതിരിക്കുക. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് തെറ്റുകൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു മുഖമാണെന്ന് മാധ്യമങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നില്ല. തികഞ്ഞ മദ്യവിരോധിയും മദ്യവർജ്ജ സമിതിയിലെ സജീവ പ്രവർത്തനമാണ് ഇദ്ദേഹം. കളിയാക്കലോ തമാശയോ ഒന്നും മൈൻഡ് ചെയ്യരുത്, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി ശരിക്കും ഉത്സവ പറമ്പുകളിൽ ഒരു വിസ്മയം തന്നെയാണ്. ചെണ്ടമേളം മുറുകിക്കഴിഞ്ഞാൽ ടൈറ്റസ് ടൈറ്റായി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അദ്ദേഹം പിന്നെ വേറൊരു ലോകത്ത്, നമ്മൾ കാഴ്ചക്കാരും. മേളത്തോടൊപ്പമുള്ള അടങ്ങാത്ത ആവേശം, പരിസരം മറന്ന് സ്വയം ആസ്വദിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ഇന്ന് ഇദ്ദേഹത്തിനും ആരാധകർ ഏറെയാണ്. എന്നാൽ ചെല്ലുന്നിടത്തെല്ലാം ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് ഒഴിഞ്ഞ ഇടം കണ്ടെത്തി ടൈറ്റസ് ചേട്ടൻ മേളം ആസ്വദിക്കാറുള്ളത്. താളമേളങ്ങളിൽ മാത്രം ലഹരിയായിട്ടുള്ള ടൈറ്റസ് ഈനാശു എന്ന എക്സൈസ് ജീവനക്കാർ ഇപ്പോൾ സർക്കിട് ഇൻസ്പെക്ടറായി പ്രമോഷൻ കിട്ടി. പെരുമ്പാവൂർ വെങ്ങോടിൽ ചാർജ് എടുത്തു. ശ്രീ ടൈറ്റസിന് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാറുണ്ട്. നമുക്കറിയാം ഓരോ വ്യക്തിയും ഓരോ സ്വഭാവമായിരിക്കും. ശരിയാണ്, ഞാൻ കണ്ടതിൽ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തി. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ മറക്കില്ല. നിഷ്കളങ്കതയും സത്യസന്ധതയും പുലർത്തുന്ന ഇദ്ദേഹത്തെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. മേളത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടും അതിൻ്റെ ആസ്വാദന മേഖലയെ വിലയിരുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഒന്ന് വേറെ തന്നെയാണ്. തൻ്റെ ജോലിക്കിടയിലും എന്ത് വില കൊടുത്തും അദ്ദേഹം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുള്ള ഉത്സവ പൂരപ്പറമ്പുകളിൽ എത്താൻ സമയം കണ്ടെത്തുകയും മേളങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. വളരെ സൗമ്യനും ശാന്തനുമായ വ്യക്തി. എന്നാൽ നിരവധി ഉത്സവ പ്രേമികളുടെയും മേളക്കാരുടെയും അടുത്ത പരിചയക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഇന്ന് മേളത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള മികച്ച അറിവാണ് ടൈറ്റസ് ചേട്ടന്.
മേളത്തിന്റെ താളം അറിയണമെങ്കിൽ ടൈറ്റസ് ഏത്തന്റെ വിരലുകളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് മേളത്തെക്കുറിച്ച് അറിവുള്ളവർ പറയും. കണ്ണുമടച്ച് ചലനങ്ങൾ എന്തെങ്കിലും മേളക്കാർക്ക് പിഴച്ചാലും ടൈറ്റസ് ചേട്ടന്റെ കൈവിരലുകൾക്ക് തെറ്റുകൾ പറ്റാറില്ല. ഒരു പക്ഷെ ഇദ്ദേഹം മേള ആസ്വാദനത്തിനിറങ്ങിയ ശേഷം ആദ്യമായിരിക്കും തൃശൂർ പൂരം നഷ്ടപ്പെടുന്നത്. കൊറോണ കാരണം നടക്കാതെ പോയ പൂരം, അതെ, വർഷങ്ങളായി തൃശൂർ പൂരത്തിന് ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരുന്നു ടൈറ്റസ് ചേട്ടൻ. പൂരം ആസ്വദിക്കുന്നതിന് പുറമെ ടൈറ്റസ് ചേട്ടന്റെ ആസ്വാദനം കാണുന്ന എന്ന ലക്ഷ്യത്തോടെ പൂരപ്പറമ്പിലേക്ക് വരുന്നവരും ധാരാളമുണ്ടായിരുന്നു. തൃശൂരിലെന്നല്ല, കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന ഉത്സവ പറമ്പുകളുടെയും ടൈറ്റസ് ചേട്ടൻ നിറ സാന്നിധ്യം തന്നെയാണ്. ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ ഭാഗ്യങ്ങളിലൊന്ന്, എത്ര എത്രയോ വലിയ മേള പ്രമാണികർക്കൊപ്പം തന്നെ ഓരോ കാലത്തിനും താളത്തിനുമനുസരിച്ച് ചുറ്റുമുള്ളതൊന്നും അറിയാതെ തൻ്റെതായ ശൈലിയിൽ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു നേട്ടം തന്നെയാണ്. ചരിത്രപ്രസിദ്ധമായ കൂടൽമാണിക്യം ഉത്സവത്തിൻ്റെ മേളാസ്വാദകനാകാൻ ടൈറ്റസ് ചേട്ടൻ എല്ലാ തവണയും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷിദ്ധമായതിനാൽ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഉണ്ണിവാര്യർ കലാനിലയത്തിന് മുകളിലാണ് ടൈറ്റസ് ചേട്ടൻ മേളം ആസ്വദിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ഒരു പക്ഷേ മേളക്കമ്പത്തിലൂടെ താളം പിടിമുറുക്കാൻ കടൽ കടന്ന് പവിഴപ്പുറ്റിൻ്റെ നാട്ടിൽ പോകാൻ അവസരം കിട്ടിയ ഒരാൾ. കാരണം മേളത്തിന് പോകുമ്പോൾ ചിലർ ടൈറ്റസ് ചേട്ടനെ കൊണ്ടുപോകാറുണ്ട്. ബഹ്റിനിൽ സോപാനം വാദ്യകലാ സംഘം എന്ന ആസ്വാദക സംഘം നടത്തിയ വാദ്യസംഗമം എന്ന പരിപാടിക്ക് 2018 ഇന്ത്യൻ ഉസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പ്രോഗ്രാമിൽ ടൈറ്റസ് ചേട്ടന് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. കൂട്ടത്തിൽ സംഘാടകർ ആദരിക്കുകയുമുണ്ടായി. പത്മശ്രീ ശങ്കരൻകുട്ടിമാരാരും കാഞ്ഞിലശ്ശേരി പത്മനാഭൻ ആശാനും സോപാനം സന്തോഷ് കൈലാസും 100-ൽ പരം സോപാന വാദ്യ കലാകാരന്മാരും ചേരുന്നുണ്ടാക്കിയ പാണ്ഡിമേളം ബഹ്റിനിലെ മേളപ്രേമികൾക്ക് തൃശൂർ പൂരത്തിന്റെ പ്രമാദമായ ഇലഞ്ഞിത്തറ മേളം കണ്ട പ്രതീതി ഉളവാക്കി. തന്റേതായ കഴിവുകളിലൂടെ തനിക്കറിയാവുന്ന ചുവടുകൾ വെച്ചുകൊണ്ട് പൂർണ്ണമായ തലത്തിൽ മേളാസ്വാദനം നടത്തുന്ന ടൈറ്റസ് ചേട്ടൻ പ്രാഞ്ചിയേട്ടനിൽ ജഗതി ശ്രീകുമാർ പറയുന്ന ഡയലോഗ് പോലെ ടൈറ്റസ് ഒരു പ്രതിഭയല്ല, പ്രതിഭാസം തന്നെയാണ്. നന്ദി, നമസ്കാരം.